ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ സോലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ കുക്കിംഗ് വീഡിയോ കേട്ടിട്ട്. അപ്പോൾ നമുക്കിന്നൊരു റെസിപ്പി കണ്ട് നോക്കാം. ഇങ്ങനെ അതായത് നമ്മുടെ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ പലഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഖ്യ എങ്ങനെ ഉണ്ടാക്കുക, എളുപ്പത്തിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സുഖ്യൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇന്ന് വീഡിയോയിലോട്ടൊന്ന് പോവാം. എങ്ങനെയാണ് നമ്മുടെ സുഖ്യൻ ഉണ്ടാക്കുന്നത്, എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുഖ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതായത് നമ്മുടെ പച്ചപ്പയറാണേ. ഇതൊരു 1.5 കപ്പോളമാണ്. ഇത് ആവശ്യം എത്ര വേണോ അത്രയും വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണേ നമുക്കെടുക്കാൻ. ഇത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് നമുക്ക് അങ്ങനെ വേവിക്കാം. അല്ലാതെ തന്നെ നമ്മുടെ കുക്കറിനകത്തിട്ട് നമ്മൾ പരിപ്പൊക്കെ വെക്കത്തില്ല. അതുപോലെ തന്നെ അത്രയും അങ്ങ് വെന്ത് പോകരുത്, ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, കുറച്ച് തരിതരിയായിട്ടിരിക്കണം കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമേ. ഇതാ അങ്ങനെ നമ്മുടെ പയർ വെന്തിരിക്കുകയാണ്. ഒത്തിരി ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകുന്നുണ്ട്, ഒരുമാതിരി വേവണം. അപ്പോൾ വെന്തിട്ടുണ്ട്, നമുക്ക് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവേ. ഇപ്പം ഇതിന് ചേർക്കാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, നമ്മുടെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയിൽ പഞ്ചസാര ആയാലും മതി. പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടിച്ചതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏതാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡ്രൈ ആക്കി എടുക്കണം, ഒരുപാട് അങ്ങ് ഇതാവരുത്. ചെറുതായിട്ട് അതിൻ്റെ വെള്ളമൊന്ന് വറ്റിച്ചെടുത്താൽ മതിയേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നിളത്തി കൊടുക്കാവേ. ഒത്തിരി അങ്ങ് ഡ്രൈ ആവേണ്ടേ, എന്നുവെച്ചാൽ അങ്ങ് മൂട്ട് പോകരുത്. അത് ചെറുതായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഇതാകത്തക്ക രീതിയിൽ മാത്രം മതി കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ പയറിട്ട് കൊടുക്കണേ. പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങൾ വറ്റിപ്പോവാനൊക്കെയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുക്കാനുള്ള മാവ് നമുക്ക് തയ്യാറാക്കാവേ. എന്നിട്ട് കുറച്ച് മൈദ, 1 കപ്പോളം മൈദയെ ഇട്ട് കൊടുക്കണേ. ഞാൻ വലിയ സ്പൂൺ എടുത്തതുകൊണ്ട് 2 സ്പൂണും ശകലം കൂടെ ഇട്ട് കൊടുക്കുന്നല്ലേ. പാരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ശകല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കുക. നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് കലക്കി കൊടുക്കും. നമ്മുടെ ഈ ഇഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിനാണ് അതുപോലെ തന്നെ കലക്കിയെടുക്കും. അങ്ങനെ നമ്മൾ അത് ഒരുമാതിരി കലക്കിയ ഇനി നമുക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കലക്കി നമ്മൾ റെഡിയാക്കി എടുക്കണ്ട. ഇതേപോലെ വേണേ നല്ല ഇഡലി മാവിൻ്റെ ഒക്കെ കൂട്ട് വേണം കലക്കി വെക്കാനേ. പാൻ ചൂടാക്കിയിട്ട് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. എണ്ണ ചൂടായി കഴിയുമ്പോഴേ നമ്മൾ ചെറുപയർ ചെറിയ ഉരുളകളാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ആ മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഇതുപോലെ തന്നെ ചെറിയ ഉരുളകളാക്കി. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ചിരിക്കും കേട്ടോ. ചെറിയ ഉരുള വേണ്ടുന്നവർക്ക് ചെറുതായിട്ട് ചെയ്യാം, വലുത് വേണ്ടുന്നവർക്ക് വലുതായിട്ട് ചെയ്യാം. അങ്ങനെ ഓരോരോ ഉരുളകളാക്കി നമ്മൾ മാവിൽ മുക്കി ഇങ്ങനെ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. നമുക്ക് ആദ്യം ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് അടുത്ത സൈഡ് മൂപ്പിച്ചെടുക്കണം. എടുക്കാം.
അങ്ങനെ നമ്മുടെ സുഹിൻ്റെ താഴ്വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാവേ. തിരിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെതുക്കെ വേണം തിരിക്കണം, അല്ലെങ്കിൽ ആ എന്താ പറയുക, മാവിന്ന് അതങ്ങ് മാറിപ്പോവും, പയർ വെളി വരുവേ. അതുകൊണ്ടാണ് പെതുക്കനെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ഇതുപോലെ മുരിച്ചെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ സുഖ്യം തയ്യാറായിരിക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, സിമ്പിളാണ് നമ്മുടെ സുഖ്യൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.